ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണാവതാരത്തിന് മുൻപുള്ള മനോഹരമായ ദേവന്മാരുടെ ഭഗവത് സ്തുതിയാണ് നാം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അർത്ഥവത്തായ ആശയങ്ങൾ ഘടിപ്പിച്ചാണ് ദേവന്മാർ ദേവകിയിൽ ഗർഭസ്ഥനായ ഭഗവാനെ സ്തുതിക്കുന്നത്. ഈ ശ്ലോകങ്ങളിൽ ജ്ഞാനഭക്തി സമന്വയത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. വാസ്തവത്തിൽ ഭക്തിയും ജ്ഞാനവും രണ്ടല്ല, ഒന്നു തന്നെയാണ്. രണ്ടാണ് എന്ന് വാദിക്കുന്നവർ ഇതിൻ്റെ വസ്തുതയെ അറിയാതെ എന്തെങ്കിലും പറയുകയാണ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ ഭക്തിയും ജ്ഞാനവും ഒന്നു തന്നെ. എത്രയോ സന്ദർഭങ്ങളിൽ ശാസ്ത്രങ്ങളും ആചാര്യന്മാരും ഒരേപോലെ നമ്മെ പഠിപ്പിക്കുന്നു, ജ്ഞാനവും ഭക്തിയും രണ്ടല്ല, ഒന്നു തന്നെ എന്ന്. എത്രയെത്ര ഉദാഹരണങ്ങൾ ഭാഗവതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രസിദ്ധമായ പ്രഹ്ലാദസ്തുതിയിൽ വ്യക്തമായി എടുത്തു പറയുന്നു, ഭക്തിയാതു തോഷ ഭഗവാൻ ഗജയൂഥപായ. ഭക്തിയാതു തോഷ, ഭക്തി കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചു. എന്താ അതിന് ഉദാഹരണം? ആനയ്ക്കുള്ള മോക്ഷം, ഗജേന്ദ്രമോക്ഷം. എന്നാൽ ഗജേന്ദ്രസ്തുതിയിൽ നാം എടുത്ത് നോക്കുമ്പോൾ അവിടെ ശുദ്ധമായ വേദാന്തത്തെയാണ് പറയുന്നത്. നാമമില്ലാത്ത, രൂപമില്ലാത്ത, കർമ്മമില്ലാത്ത ആ ശുദ്ധബോധത്തെയാണ് ഗജേന്ദ്രൻ സ്തുതിക്കുന്നത്. ആ സ്തുതി കേട്ടാണ് സത്വഗുണത്തിൻ്റെ അധിപതിയായിട്ടുള്ള ഭഗവാൻ ഹരിയായിട്ട് ആവിർഭവിച്ച് ആനയെ രക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നിരവധിയായി ശാസ്ത്രങ്ങളിൽ ദർശിക്കുവാൻ സാധിക്കും. ആചാര്യസ്വാമികളും പറയുന്നു, എന്താണ് ഭക്തി? ഭക്തി എന്നാൽ സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. ഭക്തി കൊണ്ട് മാത്രമാണ് എന്നെ അറിയാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ നിരന്തരം ശാസ്ത്രങ്ങളിൽ പറയുന്നു. ആചാര്യസ്വാമികൾ പറയുന്നു, മോക്ഷത്തിന് ഹേതു ഭക്തിയാണ്. ആ ഭക്തി എന്താണ്? അത് സ്വസ്വരൂപാനുസന്ധാനം ആകുന്നു. അപ്പോൾ ജ്ഞാനവും ഭക്തിയും രണ്ടല്ല, ഏകമാണ് എന്ന മഹത്തായ തത്വം ഭാഗവതത്തിൽ നിന്ന് നാം ഗ്രഹിച്ചിരിക്കണം. ദേവന്മാർ അതിഗംഭീരമായിട്ട് ദേവകിയിൽ ഗർഭസ്ഥനായ ഭഗവാനെ സ്തുതിക്കുകയാണ്. എത്രയെത്ര വിശാലമായ വേദാന്ത താല്പര്യമാണ് ഈ സ്തുതിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യത്തെ ശ്ലോകം തന്നെ, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാ. പരമ സത്യത്തെ ആശ്രയിക്കുന്നു. ആ പരമമായ സത്യം, ഉണ്മയായ വസ്തു, അത് പലതായിട്ട് മാറിയിട്ടുണ്ട്. പലതായിട്ട് മാറിയപ്പോഴും വസ്തുവിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല.
ആ വസ്തു പല രൂപങ്ങളിൽ പ്രകാശിച്ചു എന്ന് മാത്രം. രൂപങ്ങളിൽ പ്രകാശിച്ചതിനെ വേർതിരിച്ചറിയുവാനായിട്ട് നാമങ്ങളും പലതായിട്ട് ഉണ്ടായി. അത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ സത്യമായ അവസ്ഥ അത് ശുദ്ധമായ ബോധമാണ്. സാന്ദ്രാനന്ദം എന്ന് മേൽപ്പത്തൂർ പറയുന്നത് പോലെ അനന്തസ്വരൂപമാകുന്ന നിജ വസ്തു. ഇവിടെ ശ്ലോകം നമുക്ക് പരിശോധിക്കാം. നാമരൂപേ ഗുണജന്മകർമ്മഭിർനിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ മനോവചോഭ്യാമനുമേയവത്മനോ ദേവ ക്രിയായാം പ്രതിയന്ത്യഥാപിഹി. നാമരൂപേ ഗുണജന്മകർമ്മഭിർനിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ മനോവചോഭ്യാമനുമേയവത്മനോ ദേവ ക്രിയായാം പ്രതിയന്ത്യഥാപിഹി. ദേവന്മാർ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായ വാക്കുകളിലൂടെ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാൻ ഭക്തന്മാരുടെ അഭ്യുദയത്തിന് വേണ്ടി രൂപങ്ങളെ ധരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാന് രൂപമുണ്ടോ? ശുദ്ധവസ്തുവിന്, ശുദ്ധബോധത്തിന് രൂപമുണ്ടോ? ഇല്ല എന്ന ഉത്തരം. ഉപനിഷദാദി ശാസ്ത്രങ്ങളിലൊക്കെ നിരവധിയായിട്ട് പറയുന്നു, അരൂപിയാണ് ഈശ്വരൻ, രൂപമില്ലാത്തവനാണ്. രൂപങ്ങൾക്കും നാമങ്ങൾക്കും ഒക്കെ തന്നെ അതീതമായിട്ട് നിൽക്കുന്നു. നാമരൂപങ്ങളൊന്നും തന്നെ ഈശ്വരന് ഇല്ല എന്ന് ശാസ്ത്രങ്ങളിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. എന്നാൽ ഭഗവാൻ രൂപങ്ങളെ ധരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ രൂപങ്ങളില്ല എങ്കിലും ഭക്തന്മാരുടെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട്, ഭക്തന്മാരെ വേണ്ട രീതിയിൽ രക്ഷിക്കുവാനായിട്ട് ഭഗവാൻ രൂപങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. ആ രൂപങ്ങൾ മുഴുവനായിട്ട് അറിയുക എന്നത് വളരെയധികം പ്രയാസമാണ്. അനന്തങ്ങളാണ് ഭഗവാന്റെ രൂപങ്ങൾ. അനവധി അനവധി രൂപങ്ങൾ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ രൂപങ്ങളെ വ്യക്തമായിട്ട് അറിയുക എന്നത് വളരെയധികം ക്ലിഷ്ടകരമായ കാര്യമാണ്. ആർക്കും ഭഗവാന്റെ ആ രൂപങ്ങളെയും നാമങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് അറിയുവാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ രൂപങ്ങൾ ഇത്രയാണ്, ഭഗവാന്റെ നാമങ്ങൾ ഇത്രയാണ് എന്ന് വ്യക്തമായി എണ്ണി തിട്ടപ്പെടുത്തുവാൻ ആർക്കും സാധിക്കില്ല. ഭക്തവാത്സല്യാദി ഗുണങ്ങൾ കൊണ്ട് ഭഗവാന് ദീനവത്സലൻ, കരുണാനിധി എന്നിങ്ങനെയും ഗോവർദ്ധനോദ്ധാരണം കൊണ്ട് ഗോവർദ്ധനോദ്ധാരണൻ, അഘാസുരമഥനൻ തുടങ്ങിയിട്ടുള്ള പേരുകളും ഭഗവാന് വന്നു ചേർന്നിട്ടുണ്ട്. ഗോവർദ്ധനോദ്ധാരണം, ഗോവർദ്ധനം എന്ന പർവ്വതത്തെ ഉദ്ധാരണം ചെയ്തതുകൊണ്ട് ഗോവർദ്ധനോദ്ധാരണൻ എന്നുള്ള പേര്. അഘാസുരൻ്റെ പാപത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്നതുകൊണ്ട്, അഘം എന്ന് പറഞ്ഞാൽ പാപം, പാപത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി എന്നതുകൊണ്ട് അഘാസുരമഥനൻ എന്നിങ്ങനെയുള്ള പേര്. ഇനി ജന്മങ്ങളെക്കൊണ്ട് രാമൻ എന്നും വാസുദേവൻ എന്നും നന്ദനന്ദനൻ എന്നും, ഇങ്ങനെ ഇത് മാത്രമല്ല അനവധി അനവധി നാമധേയങ്ങൾ ഭഗവാന് വന്നു ചേർന്നിട്ടുണ്ട്. കർമ്മം കൊണ്ട്, ജന്മം കൊണ്ട്, പലതരത്തിലുള്ള ഗുണങ്ങൾ കൊണ്ട്, ഇതുകൊണ്ടൊക്കെ തന്നെ ഭഗവാന് അനവധി അനവധി നാമങ്ങളും
ഒക്കെ വന്നു ചേർന്നിട്ടുണ്ട്. നാമധേയങ്ങൾ, കർമ്മഭേദങ്ങൾ ഇവയൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനോ മനസ്സുകൊണ്ട് ഊഹിക്കാനോ കഴിയുന്നതല്ല. കാരണം മനസ്സ്, ബുദ്ധി എന്നിവയ്ക്കും സാക്ഷിയായി നിൽക്കുന്നത് സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ആണ്. അപ്പോൾ ഭഗവാൻ്റെ നാമങ്ങൾ, ഭഗവാൻ്റെ കർമ്മങ്ങൾ, അതിനെ നിരന്തരമായിട്ട് അനുധ്യാനം ചെയ്യുക എന്നതുകൊണ്ട് മാത്രമാണ് ഭഗവത് സാക്ഷാത്കാരം സിദ്ധമാകുന്നത്. ഇന്നത് മാത്രമാണ് എന്ന് നമുക്ക് നിശ്ചയിച്ചുറപ്പിക്കാൻ സാധിക്കില്ല ഭഗവാന്റെ കാര്യത്തിൽ. ഇതും ഭഗവാനാണ് എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ. ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ഭാവം, ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇതൊക്കെ തന്നെ ഇന്നതാണ് എന്ന് പൂർണ്ണമായി ഉറപ്പിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. ഇതും ഭഗവാനാണ് എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ. ഒരു ഭക്തൻ മഹാദേവൻ്റെ ആ ഭാവത്തെ വർണ്ണിക്കുന്നു. ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്, മഹാദേവ അവിടുത്തെ ഭാവത്തെക്കുറിച്ച് എനിക്കറിയില്ലല്ലോ. യാദൃശോസി മഹാദേവ താദൃശായ നമോ നമ എന്നാണ് ആ ഭക്തൻ മഹാദേവനെ സ്തുതിച്ചത്. യാദൃശോസി, ഏത് രൂപത്തിലുള്ളവനാണോ ഭഗവാനെ അങ്ങ്, അങ്ങനെയുള്ള ആ രൂപത്തിലിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഭക്തൻ മഹാദേവനെ പ്രാർത്ഥിച്ചത്. അതേപോലെ തന്നെ ബ്രഹ്മദേവൻ്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാനെ, അനന്തമാണ് അവിടുത്തെ രൂപങ്ങൾ, കഥകൾ, ഭാവങ്ങൾ. അപ്പോൾ പൂർണ്ണമായി ഇന്നതാണ് എന്ന് നിശ്ചയിച്ചുറപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇതും ഭഗവാനാണ്, ഈ കഥയും ഭഗവത് കഥയാണ്, ഈ കീർത്തനവും ഭഗവത് കീർത്തനമാണ് എന്നുറപ്പിക്കുവാൻ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്കായും കൊണ്ട് നമസ്കാരം. അങ്ങ് ദേവനാണ്. ദേവ എന്ന ശബ്ദത്തിന് അനവധി അനവധി അർത്ഥതലങ്ങളുണ്ട്. പ്രകാശരൂപനാണ്, സകലതിനെയും പ്രകാശിപ്പിക്കുന്നവനാണ് ഭഗവാനെ അങ്ങ്, സ്വയം പ്രകാശിതനാണ്. അങ്ങനെയുള്ള അവിടത്തേക്ക് ദാ നമസ്കാരം, നമസ്കാരം എന്ന് ദേവന്മാരെ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്.